എല്ലാവരും ആത്മീകമായി വളർച്ച പ്രാപിക്കണം അതിനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് കേവലം പ്രസംഗിക്കാൻ വേണ്ടിയല്ല അപ്പോൾ ആത്മീകമായി വളരണമെന്ന് ആർക്കെല്ലാം താല്പര്യമുണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം പഠിക്കണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും യുവതി യുവാക്കന്മാരാണെങ്കിലും ആത്മീകമായി പക്വതയിലേക്ക് വരണം പ്രായപൂർത്തിയാകണം മെച്യറാകണം എന്ന ആർക്കെല്ലാം താല്പര്യമുണ്ടോ അവരെല്ലാവരും ദൈവത്തിൻ്റെ വചനം പഠിക്കണം കാരണം ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആകട്ടെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പഠനമാണ് ഇന്ന് നാം ഇവിടെ ആരംഭിക്കുന്നത് മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ തിരുവഴുത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു പുസ്തകമാണ് തിമത്യോസിൻ്റെ രണ്ടാം ലേഖനം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പോസലായി പൗലോസിൻ്റെ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് ലേഖനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ് എന്ന് മാത്രമല്ല മരണം മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തിൻ്റെ കാലൊച്ച ചെവിയിൽ കേട്ടുകൊണ്ട് എഴുതിയിരിക്കുന്ന ലേഖനമാണ് ഈ ലേഖനം നാലാമധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അത് പ്രത്യേകം നാലാമധ്യായത്തിൽ അത് പ്രത്യേകം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഞാനോ ഇപ്പോൾ തന്നെ പാനീയാകമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഇവിടെ എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് പ്രായമുള്ള ഒരാൾ പ്രായമുള്ള ആർക്ക് വേണേലും പറയാം ഞങ്ങളുടെയൊക്കെ കാലം കഴിയാറായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ല വയസ്സായ കൊണ്ടിപ്പം മരിക്കാറായി എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം താനിതെഴുതുന്ന തടവറയിൽ നിന്നാണ് ശിക്ഷ വിധിക്കപ്പെട്ട് കുറ്റവാളിയായി ചങ്ങല ധരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുകയാണ് ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു അല്ലാതെ എനിക്ക് വയസ്സായി ഇനി അധികം നാളുകളില്ല എന്നല്ല പറയുന്നതിൻ്റെ അർത്ഥം താൻ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ളതായ ഉറപ്പ് അല്ലെങ്കിൽ ആ ധാരണ തൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ പാനീയാകമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ് എൻ്റെ ജീവിതം ഒരു യാഗമായി അർപ്പിക്കപ്പെടുവാൻ പോവുകയാണ് കർത്താവിന് വേണ്ടി എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുകയാണ് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വാക്കുകൾ താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും അടുത്ത ശിഷ്യനും താൻ തന്നെ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ പ്രിയ മകനുമായ തിമോത്യോസിന് എഴുതുന്നത് നമുക്കറിയാം ഒരാൾ ഒടുവിൽ പറയുന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒടുവിൽ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കാറുണ്ട് ഒടുവിൽ എന്താ പറഞ്ഞേ വല്ലോ ഒടുവിൽ പറഞ്ഞോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പൗലോസ് ഒടുവിൽ എന്താ പറഞ്ഞത് അതാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത് നാം അറിയുന്ന പോലെ പതിമൂന്നോ പതിനാലോ ലേഖനങ്ങൾ എബ്രായ ലേഖനം പൗലോസ് എഴുതിയാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട് ഇനി എബ്രായ ലേഖനം പൗലോസ് എഴുതിയാണെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒൻപത് ലേഖനങ്ങൾ അതായത് സഭകൾക്കുള്ള എഴുത്തുകളും മൂന്ന് വ്യക്തിപരമായ ലേഖനങ്ങളും ചർച്ച് എപ്പിസൽസ് ആൻഡ് പേഴ്സണൽ എപ്പിസൽസ് വ്യക്തിപരമായ ലേഖനം എന്ന് പറയുന്നത് ഒന്ന് പത്രോസ് സോറി ഒന്ന് തിമോത്യോസ് രണ്ട് തിമോത്യോസ് തീത്തോസ് വ്യക്തികൾക്ക് എഴുതിയ ലേഖനങ്ങൾ മൂന്ന് ലേഖനങ്ങളും പിന്നെ ഒരു പൊതു ലേഖനവും എബ്രൈ ലേഖനം പൗലോസ് എഴുതിയാണെന്നുള്ള ധാരണയിലാണ് ഈ പറയുന്നത് അപ്പോൾ ഒൻപത് സഭകൾക്കുള്ള ലേഖനങ്ങൾ മൂന്ന് വ്യക്തിപരമായ ലേഖനങ്ങൾ വ്യക്തികൾക്കുള്ള ലേഖനങ്ങൾ ഒരു പൊതു ലേഖനം അപ്പോൾ അങ്ങനെ പതിമൂന്ന് അല്ലെങ്കിൽ ഏകദേശം അത്രയും ലേഖനങ്ങൾ പൗലോസപ്രസ്സിൽ എഴുതിയതായിട്ടാണ് വിചാരിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ തിരുവഴുത്തിൽ ഇത്രയധികം ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച വേറൊരാളില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കർത്താവിൻ്റെ കൂടെ നടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ അവരും ചില ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പത്രോസും യോഹനാനും ഒക്കെ എന്നാൽ ഇത്രയധികം ലേഖനങ്ങൾ എഴുതുവാൻ സഭാസത്യങ്ങൾ ഇത്രയധികം വെളിപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച മറ്റൊരാൾ ഇല്ല ഈ പൗലോസ് തിമത്യോസൻ എഴുതിയ ലേഖനമാണ് തൻ്റെ ഒടുവിലത്തെ ലേഖനമാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഈ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാൻ ഇന്ന് സാധിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് അത് ചെയ്യാം ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് പ്രാരംഭമായി മുഖവരിയായി ചില കാര്യങ്ങൾ ഇന്ന് ഓർപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതൊരു പുസ്തകത്തിൻ്റെയും പശ്ചാത്തലം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് സന്ദർഭത്തിലാണ് അത് അതെഴുതിയത് ആരാണ് എഴുതിയത് ആർക്കാണ് എഴുതിയത് ഇത് മനസ്സിലാക്കിയാൽ പുസ്തകം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് അത് മനസ്സിലായില്ലെങ്കിൽ ആ പുസ്തകത്തിലെ പല കാര്യങ്ങളും മനസ്സിലാകുകയില്ല സന്ദർഭം മനസ്സിലായില്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണത് എഴുതിയതെന്ന് മനസ്സിലായില്ലെങ്കിൽ ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയായി നമുക്ക് മനസ്സിലായില്ലെന്ന് വരും അതുകൊണ്ട് ഈ പ്രാരംഭ ദിവസം അല്പം വിശദമായിട്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും ഈ ഇത് എഴുതിയതായ ആ സന്ദർഭവും ഒന്ന് പറയണമെന്ന് എനിക്കുണ്ട് അത് നാം മനസ്സിലാക്കിയാൽ ഇനി ഉള്ള ദിവസങ്ങളിൽ നാം ഈ വായിക്കാൻ പോകുന്ന അധ്യായത്തിലെ വാക്യങ്ങളുടെ ആശയം ആ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോസ്സൽ പ്രവൃത്തികളുടെ ഒടുവിലത്തെ ഭാഗത്ത് പൗരവസപ്പൊസ്റ്റലിന് തടവിലായിരുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് നമുക്ക് അവിടെ മുതൽ തുടങ്ങാം പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം ഒടുവിലത്തെ അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയൊൻപതും മുപ്പതും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസപ്പോസ്സിൽ തടവിലായിരുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു ഇവിടെ കൂലിക്ക് വാങ്ങിയ വീട് എന്ന് പറയുന്നത് ഹൗസ് അറസ്റ്റിൻ്റെ കാര്യമാണ് പൗലോസ് ഹൗസ് അറസ്റ്റിലായിരുന്നു അല്ലെങ്കിൽ വീട്ടുതടങ്കലിലായിരുന്നു പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഈ വീട്ടുതടങ്കലിൽ പൗലോസിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തു നമ്മൾ വായിക്കുന്നത് വെൽ വിസിറ്റേഴ്സിനെ റിസീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അടുക്കൽ വരുന്നവരെ കൈക്കൊള്ളാമായിരുന്നു പിന്നെ വിഘ്നം കൂടാതെ അവരോട് പ്രസംഗിക്കുവാനും ഉപദേശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു താൻ തടവിലായിരുന്നെങ്കിലും സുവിശേഷ നിമിത്തമാണ് തടവിലായത് അതെല്ലാവർക്കും അറിയാമല്ലോ താൻ തടവിലായിരുന്നെങ്കിലും ഒരു ഹൗസ് അറസ്റ്റിൽ മാത്രമായിരുന്നു കൊണ്ട് വീട്ടുതടങ്കലിലായിരുന്നുകൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് ചില പരിമിതികളുണ്ടായിരുന്ന കാണും എന്നാൽ വരുന്ന ആളുകളെ സ്വീകരിക്കുവാനും അവരോട് വചനം പറയാനും പ്രസംഗിക്കാനും പഠിപ്പിക്കാനും യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളൊരു തടവാണ് പ്രവൃത്തികളുടെ പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന ഈ തടവ് ഈ തടവിൽ നിന്ന് പൗലോസിന് വിടുതൽ ലഭിച്ചു ആ വിടുതൽ ലഭിച്ച് ഒരഞ്ചാറ് വർഷം കഴിഞ്ഞ് വീണ്ടും പൗലോസ് ബന്ധനത്തിലായി എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെയും അറസ്റ്റ് ചെയ്തു ഈ രണ്ടാമത്തെ പ്രാവശ്യം അറസ്റ്റ് ചെയ്തപ്പോൾ വീട്ടുതടങ്കലിലല്ല ഇട്ടത് റോമിലെ ഏറ്റവും മോശമായ ഒരു കാരാഗ്രഹത്തിലാണ് പൗലോസിനെ ഇട്ടത് ആ റോം സന്ദർശിക്കാനായിട്ട് പോകുന്ന ആളുകൾക്ക് ആ കാരാഗ്രഹം കാണാൻ കഴിയും അവിടെ പോയി കണ്ട ചിലർക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനത് കണ്ടിട്ടില്ല എന്നാൽ കണ്ടവരായ കണ്ട അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞാനതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് നിങ്ങളും അതൊന്ന് വായിച്ച് നോക്കിയാൽ നല്ലതാ ഈ കാരാഗ്രഹത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു തടവറയാണ് ഈ റോമിൽ പൗലോസ് ആയിരുന്നു എന്ന് പറയുന്ന തടവറ അതിൻ്റെ വിവരണം എങ്ങനെയാണ് ഭൂമിയിൽ ഒരു കുഴി ഒരു ഗുഹ പോലെ ഒരു കുഴി ആ കുഴിക്കകത്ത് കുറച്ച് വൈക്കോല് പോലെ എന്തെങ്കിലും അല്പം ഇട്ട് കാണും അപ്പോൾ ഒരു എന്ന് പറയാം ഒരു മുറിക്കുള്ളിലെ അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലെ ചെറിയൊരു ഗുഹ അതിനുള്ളിൽ അല്പം വൈക്കോല് വല്ല വല്ലതും കാണും കാര്യമായ വിൻഡോസ് ഇല്ല അതായത് വാതായനങ്ങളില്ല മുകളിൽ നിന്ന് ഭക്ഷണം ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു ഹോള് മുകളിലുണ്ട് ഭയങ്കരമായ തണുപ്പ് തണുപ്പ് സമയത്ത് നമുക്കറിയാം അവിടെയെല്ലാം തണുപ്പ് വരുന്ന നമ്മുടെ രാജ്യം പോലെയല്ല ആ റോമിലൊക്കെ തണുപ്പ് വരുന്ന യൂറോപ്യൻ രാജ്യമാണല്ലോ തണുപ്പ് വരുന്ന രാജ്യമാണ് തണുപ്പ് വരുമ്പോൾ അസഹനീയമായ തണുപ്പാണ് ഈ കാരാഗ്രഹത്തിനുള്ളിൽ മാത്രമല്ല കൂട്ടുകാരായിട്ട് ധാരാളം എലികളും അവിടെ കാണും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു എലിയെ തന്നെ കാണുന്ന എന്തോ ഒരു മനപ്രയാസമാണ് നമുക്ക് എന്നാൽ കൂടെ ഉറങ്ങാനും കൂടെ സംഭാഷിക്കാനും അല്ലെങ്കിൽ കൂടെ കൂട്ടായിട്ട് എപ്പോഴും എലികളുള്ളൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഏ യാതൊരു സൗകര്യവുമില്ലാത്ത ഇന്നത്തെ നമ്മുടെ ജയിലുകൾ പോലെയല്ല ഇന്നത്തെ ജയിലുകളിലെ ചില കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചല്ലോ അവിടുത്തെ സുഖവാസവും സുഖചികിത്സയൊക്കെ നിങ്ങളിപ്പോൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർക്ക് ലഭിക്കുന്നത് അതുപോലൊരു തടവിലല്ല പൗലോസായിരുന്നത് അത് നാം മനസ്സിലാക്കേണ്ടത് ഒരാവശ്യമാണ് വളരെ മോശമായ ഏറ്റവും വൃത്തിഹീനമായ എലികൾ കൂടെ പാർക്കുന്ന യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു പക്ഷേ അനേക ആളുകൾ തിങ്ങി നിറഞ്ഞ് ഒരേ മുറിയിൽ തന്നെ വസിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ള ശരിയായി വെന്റിലേഷൻ ഇല്ലാത്ത ഒരു തടവ് അങ്ങനെയുള്ളൊരു തടവറയിലാണ് പൗലോസ് കഴിഞ്ഞിരുന്നത് റോമയിലെ കാരാഗ്രഹമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ആ തടവറയെക്കുറിച്ച് പല വിവരണങ്ങൾ നിങ്ങൾക്ക് പലയിടത്ത് വായിക്കാൻ കഴിയും നാം വായിച്ചാൽ നമുക്ക് വളരെ മനപ്രയാസം തോന്നും കാരണം അതുപോലെ മോശമായ ഒരു സാഹചര്യമായിരുന്നു പൗലോസ് കടന്നിരുന്ന ആ തലവ ആ തടവറ അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്ന ആ ഹൗസ് അറസ്റ്റിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് വീണ്ടും പൗലോസ് ബന്ധനത്തിലായി ഈ തടവറയിലായി അത് ഏകദേശം എ ഡി അറുപത്തി ആറിലായിരിക്കും എന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത് ആ തടവറയിൽ തൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങൾ ഈ തിമോത്യോസിൻ്റെ ലേഖനത്തിൽ തന്നെയുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം രണ്ട് തിമോത്യോസ് രണ്ടാമധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ അത് സുവിശേഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് എട്ട് മുതൽ വായിക്കാം ദാവീതിന് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം എന്നിട്ട് പറയാണ് അതറിയിക്കുന്നതിൽ ഏതറിയിക്കുന്നതിൽ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എന്ന ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല അപ്പോൾ പൗലോസിൻ്റെ തടവറയിലെ സ്റ്റാറ്റസ് എന്താണ് ഇന്ന് നമ്മുടെ ചില രാഷ്ട്രീയ തടവുകാർക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് അല്ല ദുഷ്പ്രവർത്തിക്കാരൻ ക്രിമിനൽ കുറ്റവാളി കുറ്റവാളി ക്രിമിനൽ ആയിട്ടാണ് പൗലോസിനെ അവിടെ ട്രീറ്റ് ചെയ്തിരുന്നത് അവനോട് ഏർപ്പെട്ടിരുന്നത് ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പൗലൂസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഒന്നാം അധ്യായത്തിൻ്റെ ആ പതിനാറാമത്തെ വാക്യത്തിൽ ഒനേസി ഫോറസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ മോശമായൊരു തടവറയിൽ ഏറ്റവും ഹീനമായ വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു ആ തടവറയിൽ വേണ്ടത്ര വെളിച്ചവും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് എന്നാണ് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ശരിയായി വിൻഡോസ് അല്ലെങ്കിൽ ജനലുകളിൽ പിന്നെ വെളിച്ചം ശരിക്ക് കിട്ടുകയില്ലല്ലോ വലിയ ഒരു ചെറിയ ഹോളോ വല ഒരു പക്ഷേ ഉണ്ടായിരിക്കാം അപ്പോൾ വെളിച്ചം തന്നെ കടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായ പൗരസന് എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ തടവറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തടവറയിലാണ് പൗലോസ് കടന്നിരുന്നത് പൗലോസ് അങ്ങനെ ആ തടവറയിലാകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നീറോ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി റൂമിലുണ്ടായിരുന്നു ആ നീറോ ചക്രവർത്തിയെക്കുറിച്ച് വായിച്ചാൽ വളരെ രസമാണ് രസമല്ല കഷ്ടമാണ് വളരെയധികം കാര്യങ്ങൾ നീറോ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ എവിടെയെങ്കിലും നോക്കിയാൽ അതിൽ ഒത്തിരി കാര്യം വായിക്കാൻ പറ്റും ഞാൻ കുറേ കാര്യങ്ങൾ വായിച്ച് നോക്കി അദ്ദേഹത്തെക്കുറിച്ച് ഏ ഏറ്റവും മോശമായ എന്ന് പറഞ്ഞാൽ പറയാൻ പരസ്യമായി പറയാൻ പാടില്ലാത്ത നിലയിൽ ഏറ്റവും മോശമായ ക്രൂരകൃത്യങ്ങൾ ഭാര്യയെ ചവിട്ടിത്തൊഴിച്ചു കൊല്ലുക ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന അത് അതിലെ ഒരു ചെറിയ കാര്യമാണ് കേട്ടോ അതിനേക്കാൾ ഭയങ്കരമായ പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ക്രൂരനായ മോശക്കാരനായ ഒരു ക്രൂരനായ ചക്രവർത്തിയായിരുന്നു നീറോ എന്ന് പറയുന്നത് നീറോ ആയിരിക്കും അന്തിക്രിസ്തു എന്ന് വിചാരിക്കുന്ന ആളുകളും ചില വേദവ്യാഖ്യാതകൾ കാരണം അത്രയ്ക്ക് കൊളരാത്ത ആളായിരുന്നു നീറോ അപ്പോൾ അന്തിക്രിസ്തു എന്നുപോലും ചിന്തിക്കത്തക്കവണ്ണം മോശമായ ഒരാളായിരുന്നു നീറവ് ചക്രവർത്തി അങ്ങനെ ഒരാൾ ആണ് അന്ന് അവിടെ ഭരിച്ചിരുന്നത് ഈ നീറവ് ചക്രവർത്തി ചെയ്ത ഒരു കാര്യം എ ഡി അറുപത്തി നാലിൽ അദ്ദേഹം പാവപ്പെട്ടവരായ ആളുകൾ താമിക്കുന്ന സ്ലം ഏരിയാസ് പാവപ്പെട്ടവരായ ആളുകൾ തടികൊണ്ടും മറ്റും വീടുകൾ നിർമ്മിച്ച് താമസിക്കുന്നതായ ചില ഭാഗങ്ങളുണ്ട് ആ ആ റോമിൽ ആ ഭാഗങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് അവിടെ മനോഹരമായ ഒരു പാലസ് ഒരു കൊട്ടാരം തനിക്ക് പണിയണം എന്ന് വലിയ മോഹം എനിക്കുണ്ടായി അതുകൊണ്ട് താൻ തന്നെയോ അല്ലെങ്കിൽ താൻ അനുസരിച്ചോ ഈ റോമ പട്ടണത്തിന് പ്രത്യേകിച്ച് ആ ഭാഗത്തിന് തീ വെച്ചു തീ വെച്ചതോടുകൂടെ ഒരാഴ്ചയിലധികം നീണ്ടു നിന്ന തീപിടുത്തമായിരുന്നു അത് റോമിലെ തീപിടുത്തം എന്ന് പറയുന്നത് ഭയങ്കരമായ തീപിടുത്തമാണ് മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ വീടുകൾ മാത്രമല്ല കല്ലുകൊണ്ടുണ്ടാക്കിയ വലിയ വീടുകൾ പോലും നശിച്ചു പോകത്തക്കവണ്ണം ഭയങ്കരമായൊരു തീപിടുത്തം ആറ് ദിവസം നീണ്ടു എന്ന് പറയുന്നവരുണ്ട് ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു എന്ന് ഞാൻ വായിക്കാനിടയായിട്ടുണ്ട് അങ്ങനെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഭയങ്കരമായൊരു തീപിടുത്തമുണ്ടായി അത് മനഃപൂർവം നീറോ തന്നെ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് കത്തിച്ചതാണ് എന്നാണ് പറയുന്നത് എന്നാൽ അത് ജനങ്ങൾ അറിഞ്ഞാൽ വളരെ മോശമാണ് ചക്രവർത്തി തന്നെ ആളുകളെ കൊന്നു അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് നശിപ്പിച്ചു എന്നറിയുന്ന മോശമാണല്ലോ അതുകൊണ്ട് നീറോ ഒരു വിദ്യ കണ്ടുപിടിച്ചു ക്രിസ്ത്യാനികളാണ് തീവച്ചത് എന്ന് നീറോ പ്രഖ്യാപിക്കുകയും അങ്ങനെ ക്രൈസ്തവർക്കെതിരെ ഭയങ്കരമായ ഒരു പീഡി അഴിച്ചുവിടുകയും ചെയ്തു റോമാ പട്ടണം നശിപ്പിക്കാനായിട്ട് ക്രിസ്ത്യാനികൾ ഗൂഢാലോചന നടത്തി അവർ പട്ടണത്തിന് വെച്ചു അതുകൊണ്ട് ഇവരെ ഇനി വെച്ചുപുറിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായി ക്രിസ്ത്യാനികളെ അനേകരെ അവർ കൊന്നു മുടിച്ചു അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ ഭയങ്കരമായ പീഡ ഈ തീവെപ്പിനോടുള്ള ബന്ധത്തിൽ ഉണ്ടായി ആ പശ്ചാത്തലത്തിലാണ് നാം വായിക്കുന്നതായ ഈ തിമോത്യോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത് അങ്ങനെ ക്രൈസ്തവർക്ക് വളരെ പീഡ പ്രത്യേകിച്ച് തീവെപ്പിനോടുള്ള ബന്ധത്തിലും വളരെ പീഡ നേരിട്ട ഒരു കാലം അങ്ങനെയുള്ള കാലത്താണ് പൗലോസ് ഈ തടവറയിൽ ആയിരുന്നത് എ ഡി അറുപത്തി നാലിലാണ് ആ തീവപ്പുണ്ടായത് ഈ ലേഖനം എഴുതുന്നത് ഏകദേശം എ ഡി അറുപത്തി ഏഴിലോ അറുപത്തി ആറ് മുതൽ അറുപത്തി എട്ട് വരെയുള്ള സമയത്താണ് അങ്ങനെ വിചാരിക്കാനുള്ളൊരു ന്യായം എ ഡി അറുപത്തി എട്ടിൽ നീറോ മരിച്ചു എ ഡി അറുപത്തെട്ട് ജൂൺ മാസത്തിലാണ് നീറോ മരിക്കുന്നത് നീറോ മരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാകില്ല നീറോ സ്വയം കഴുത്ത് കണ്ടിച്ച് ചാവുകയായിരുന്നു ആത്മഹത്യ ചെയ്യായിരുന്നു സ്വയം കഴുത്ത് മുറിച്ച് നീറോ ഇത്രയും വലിയ ഒരാൾ അതിന് ചില കാരണങ്ങളും പശ്ചാത്തലമൊക്കെ ഉണ്ട് അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ കഴുത്ത് മുറിച്ച് താൻ ആത്മഹത്യ ചെയ്യായിരുന്നു അപ്പോസ്റ്റലായ പൗരവസപ്പോൾ നീറോ മരിക്കുന്നതിനും അപ്പോസ്റ്റലായ പൗരവസ് മരിച്ചല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് െട്ട് ജൂൺ മാസത്തിലാണ് നീറോ മരിക്കുന്നത് പൗലോസ് പൗലോസപ്പിലും ആ മാസം തന്നെയാണ് കൊല്ലപ്പെടുന്നത് പൗലോസ് മരിച്ച അതേ മാസം തന്നെ പൗലോസിനെ തല വെട്ടുകയായിരുന്നു അതേ മാസം തന്നെ നീറോയും അങ്ങനെ തന്നെ മരിച്ചു അത് നിങ്ങൾ ബാക്കി ചിന്തിച്ച് നോക്കിയാൽ മതി ദൈവദാസിനായി പൗലോസിനെ തലവെട്ടിക്കൊല്ലുവാൻ പദ്ധതിയിട്ട ആ നീറോ ആ മാസം എ ഡി അറുപത്തെട്ട് ജൂൺ മാസത്തിൽ അതിൻ്റെ ഡേറ്റുകൾ തമ്മിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് ഡേറ്റ് എന്തെങ്കിലും ആകട്ടെ ഏ ഡി അറുപത്തെട്ട് ജൂണിൽ പൗലോസിനെ ശിരച്ഛേദം ചെയ്ത ആ മാസം തന്നെ നീറോ ചക്രവർത്തിയും ശിരച്ഛേദം ചെയ്യപ്പെട്ടു വേറെ ആരും കൊന്ന താൻ തന്നെ തൻ്റെ ജീവിതം ഒടുക്കുകയായിരുന്നു അവസാനിപ്പിക്കുകയായിരുന്നു ഒരെഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൗലോസ് ആ തല വെട്ടുന്ന ഇടത്തേക്ക് ചെന്ന് തൻ്റെ കഴുത്ത് അവിടെ ഒടുവിലായിട്ട് വെച്ചുകൊടുത്ത് ആ നീറോയുടെ പടയാളി ആ വാള് തൻ്റെ കഴുത്തിലേക്ക് ഓങ്ങി കഴുത്ത് വേർപെട്ട് കഴിഞ്ഞ് പിന്നെ കണ്ണു തുറക്കുന്നത് കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ടാണ് എന്നാൽ നീറോ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം നീറോയുടെയും കഴുത്ത് വേർപെട്ടു പക്ഷേ നീറോയുടെ കഴുത്ത് വേർപെട്ടെങ്കിലും അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ വളരെ പരിതാപകരമാണ് പൗലോസിൻ്റെ കഴുത്ത് വേർപെട്ടെങ്കിലും ആ വേർപെട്ട കഴുത്തിൽ നിന്ന് പിന്നീട് താൻ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് താൻ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്ത യേശു കർത്താവിൻ്റെ തേജസ്വേറിയ മുഖമാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ഏറ്റവും മനോഹരമായ ചില വാക്കുകൾ നമുക്ക് നൽകുന്നൊരു പുസ്തകമാണ് രണ്ട തിമോത്യോസ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ നല്ല പോർ വെറുതും ഓട്ടം തികച്ചു ഏ വിശ്വാസം കാത്തു എൻ്റെ നിര്യാണകാലം അടുത്തു ഞാൻ പാനീയകമായി ഒഴിക്കപ്പെടുന്നു എനിക്ക് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ആ ദിവസത്തിൽ എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള മരണത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ പ്രതിഫലം ലഭിക്കാൻ ഞാൻ പോകുന്നു എന്നുള്ള ആ സന്തോഷത്തോടുകൂടെയാണ് പൗലോസ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത് അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയ ലേഖനമാണ് നമ്മുടെ പഠന വിഷയം ഞാൻ ഒരു വാക്ക് ഇവിടെ ആ ബന്ധത്തിൽ പറയേണ്ടതായിട്ടുണ്ടല്ലോ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ലോകത്തിൽ വേറെ ആർക്കും ഒരു നിലയിലും ലഭിക്കാത്ത ഒന്നാണ് പൗലോസ് ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കാനായിട്ട് ഇറങ്ങിത്തിരിഞ്ഞ ഒരാളായിരുന്നു പൗലോസ് അവൻ കുലയും ഭീഷണിയും നിശ്വസിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് തന്നെ കുല ഭീഷണി കുല ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ നടന്നിരുന്ന ക്രൈസ്തവരെ കൊന്നു മുടിക്കാനായിട്ട് ക്രിസ്തു സഭയുടെ ഏറ്റവും വലിയ വിരോധിയായി നടന്നിരുന്ന ആ പൗലോസിനെ ദൈവം അവനെ വിളിക്കുകയും അവനെ വേർതിരിക്കുകയും നാം അതിനെക്കുറിച്ച് പുറകെ ചിന്തിക്കാൻ പോകുന്നുണ്ട് അവനെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയാക്കി തീർക്കുകയും നിത്യജീവൻ അവന് നൽകുകയും ഒരു ദൈവദാസനാക്കി അവനെ തീർത്തുകയും ചെയ്തു അവൻ്റെ ജീവിതം പരിപൂർണമായി രൂപാന്തരപ്പെട്ട് അങ്ങനെയുള്ള ഒരാൾ അതിഭയാനകമായ കഴുത്ത് കണ്ടിച്ചുള്ള മരണം അങ്ങനെയുള്ള മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഏ ഞാൻ എൻ്റെ അവസാനം എടുത്തിരിക്കുന്നു ഞാൻ മുൻപോട്ട് നോക്കുന്നു അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും ഈ പ്രതിഫലം കിട്ടുവാൻ പോകുന്നു എനിക്കും ഈ പ്രതിഫലം കിട്ടുവാൻ പോകുന്നു ആ വലിയ സന്തോഷത്തോടുകൂടെയാണ് പൗലോസി ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത് പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ മുഖത്ത് പ്രത്യാശ എന്ന് പറയുന്നത് പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ ശുഭകരമായ പ്രതീക്ഷ എന്നാണ് പ്രത്യാശ എന്ന് പറഞ്ഞതിന് അർത്ഥം ഏ നല്ല കാര്യം ഭവിക്കുമെന്നുള്ളതായ ഉറപ്പിന്മേലുള്ളതായ പ്രതീക്ഷ അത് പൗലോസിനെ പോലെ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ അപ്രസ്വന്മാർക്ക് മാത്രമല്ല കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പൗലോസിനെ പോലെ പാപമോചനം പ്രാപിച്ച് ഞാൻ പാവിയാണെന്നും എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്നും വിശ്വസിച്ച് അനുതാപത്തോടെ ആ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി ദൈവമക്കളായിത്തീരുന്നവർക്ക് മാത്രമുള്ളതാണ് മരണത്തിൻ്റെ മുമ്പിൽ പ്രത്യാശ എന്ന് പറയുന്നത് ലോകത്തിൽ വേറെ ആർക്കും അതില്ല രക്തസാക്ഷികളുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ആ റോമൻ ഭരണത്തിൻ്റെ കീഴിലൊക്കെ അനേകരെ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് ക്രിസ്ത്യാനികളെ ടോർച്ചായിട്ട് നീറുപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ ചുറ്റി വരിഞ്ഞ് അവർക്ക് തീ കൊടുത്ത് ആ വെട്ടത്തിൽ നീറോ ആഹ്ലാദിച്ചിരുന്നു എന്നാണ് പറയുന്നത് ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ രക്തസാക്ഷികളായിട്ട് ആ ആ പോർക്കളത്തിലേക്ക് അല്ലെങ്കിൽ മരിക്കാനായിട്ട് പോകുമ്പോൾ അവർ അന്യോന്യം പറഞ്ഞിരുന്ന ഒരു വാചകം നമ്മുടെ കർത്താവ് വേഗം വരുന്നു ആ വലിയ പ്രതീക്ഷയിലാണ് അവർ കത്തിയേരിയാനോ അല്ലെങ്കിൽ തല വെട്ടപ്പെടാനോ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കർത്താവ് വേഗം വരുന്നുവെന്ന് അവരന്യോന്യം പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഓരോരുത്തരായിട്ട് ആ മരണക്കളത്തിലേക്ക് പോവുകയാണ് ഈ തെമോത്യോസിൻ്റെ ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ആ മരണം മുമ്പിൽ കണ്ടുകൊണ്ട് വളരെ പ്രത്യാശയോടെ വളരെ പുഞ്ചിരിയോടെ വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടു കൂടെ മുമ്പോട്ട് നോക്കുന്ന ഒരപ്പോസലിനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ഈ ബന്ധത്തിൽ പൗലോസിൻ്റെ ജീവിതത്തോട് വളരെ ബന്ധപ്പെട്ട ഒരു വാക്യം താൻ തന്നെ എഴുതിയ റോമാലേഖനത്തിലുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അതെല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും ശരിയാണ് എന്നാൽ പൗലോസിൻ്റെ കാര്യത്തിൽ അത് എത്രയോ ശരിയായിരുന്നു എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു റോമർ എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വാളവളി എടുത്തു പറഞ്ഞിട്ടുണ്ട് വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അവിടെ ശ്രദ്ധിക്കുക കഷ്ടത വന്നാലും സങ്കടം വന്നാലും പട്ടിണി വന്നാലും നഗ്നത വന്നാലും ആപത്ത് വന്നാലും വാൾ വന്നാലും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൻ്റെ മധ്യത്തിൽ നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഒരു സഹോദരൻ ഈ വാക്യം ഇങ്ങനെ വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കാൽ ജയമല്ല അരജയമല്ല മുക്കാൽ ജയമല്ല പൂർണ്ണജയം പ്രാപിക്കുന്നു പിന്നെ താഴോട്ട് നോക്കുക മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ നീറവുൾപ്പെടെയുള്ള അധികാരസ്ഥർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമല്ലല്ലോ അതാണ് രണ്ട് ദിനോദ്യോഗസ്ഥ കോണ്ടക്സ്റ്റ്